പി ജെ ജോസഫ് വിഭാഗത്തിന്റെ എതിർപ്പ് തുടരുന്നതിനിടെ തോമസ് ചാഴിക്കാടനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെ ചൊല്ലി കോട്ടയം ഡി സി സിയിലും ബഹളം. ചാഴിക്കാടനെ കോട്ടയത്തെ സ്ഥാനാർത്ഥിയായി അംഗീകരിക്കില്ലെന്ന് ഒരു വിഭാഗം നേതാക്കൾ നിലപാടെടുത്തു. ബഹളത്തെ തുടർന്ന് യോഗം പൂർത്തിയാകും മുൻപ് പിരിച്ചുവിട്ടു. വിശദാംശങ്ങളുമായി ശ്യാംകുമാർ ചേർന്നു. ശ്യാം, കേരള കോൺഗ്രസിൽ തന്നെ പ്രശ്നങ്ങളാണ്, ഇപ്പോൾ കോൺഗ്രസും ഈ വിഷയം എങ്ങനെ മുന്നോട്ട് വയ്ക്കുന്നു? ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഏറ്റവും പുതിയ സംഭവവികാസം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് പോലെ കോട്ടയം ഡി സി സി അവരുടെ എതിർപ്പ് അറിയിച്ചിരുന്നുള്ളതാണ്. ഡി സി സി എന്ന് പറയുമ്പോൾ ഡി സി സി നേതൃത്വം അവരുടെ എതിർപ്പ് ഔദ്യോഗികമായി അറിയിച്ചതല്ല, മറിച്ച് ഡി സി സി നേതൃയോഗം ഇന്ന് ചേർന്നപ്പോൾ തോമസ് ചാഴിക്കാടനെ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചതിലുള്ള പ്രതിഷേധം, അവിടെ എത്തിയ നേതാക്കന്മാർ ആ യോഗത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എയുടെ അടക്കം സാന്നിധ്യത്തിൽ ആ യോഗത്തിൽ ഏറ്റുമാനൂരിൽ ഉണ്ടായ പരാജയത്തിന് ശേഷം കോൺഗ്രസ് ആണ് പരാജയത്തിന് കാരണമെന്ന പരസ്യമായ പ്രസ്താവന തോമസ് ചാഴിക്കാടൻ നടത്തിയിരുന്നു. ഇതിൽ കോൺഗ്രസ് നേതൃത്വം വലിയ അസംതൃപ്തരാണ്. ആ തരത്തിൽ സാധാരണ പ്രവർത്തകർക്ക് വലിയ അസംതൃപ്തിയുള്ള ഒരാളെ ഈ ഇത്രയും ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചതിലുള്ള അസംതൃപ്തിയാണ് കോൺഗ്രസ് നേതാക്കൾ ഉന്നയിച്ചത്. എന്തായാലും ഈ ഇതൊരു ബഹളത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് യോഗം അവസാനിപ്പിച്ച് നേതൃത്വം പിരിയുകയായിരുന്നു. എന്തായാലും തോമസ് ചാഴിക്കാടൻ അദ്ദേഹത്തിന്റെ ഇലക്ഷൻ പ്രചാരണം തുടങ്ങിയിട്ടുണ്ട്. പ്രചാരണവുമായി മുന്നോട്ട് പോകാൻ കെ എം മാണി അദ്ദേഹത്തിന് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. പി ജെ ജോസഫിനെ അനുകൂലിക്കുന്ന ആളുകൾ, അതായത് മോൻസ് ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കളാകട്ടെ, ഇപ്പോഴും കോൺഗ്രസ് നേതൃത്വം ഇടപെട്ടൊരു പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത്. എന്താണെന്നും വൈകുന്നേരത്തോടുകൂടി പി ജെ ജോസഫ് തിരുവനന്തപുരത്തേക്ക് പോയി കോൺഗ്രസ് നേതാക്കന്മാരുമായി ചർച്ച നടത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആ ചർച്ചയെ ആശ്രയിച്ചിരിക്കും കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഭാവി. ശരി ശ്യാം.